നമസ്കാരം, തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം. വിധിച്ചതെന്താണോ അത് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. കഷ്ടപ്പെടുത്താതെയുള്ള ഒരു മരണം തരണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. മലയാളത്തിന്റെ വാനമ്പാടി കേസ് ചിത്രയെ ചിരിച്ച മുഖത്തോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ചിത്രയുടെ ഉള്ളിൽ അലയടിക്കുന്ന ഒരു സങ്കടക്കടലുണ്ട്. മകൾ നന്ദനയെ കുറിച്ചുള്ളതാണ്. മകളുടെ ഓർമ്മകളിൽ ഒരിക്കൽ ചിത്ര പങ്കിട്ട വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. നന്ദനയുടെ മരണശേഷം മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തെന്നും ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾക്കാണ് ചിത്ര പ്രതികരിക്കുന്നത്. മലയാളത്തിന്റെ വാനമ്പാടിയാണ് കെഎസ് ചിത്ര. 4 പതിറ്റാണ്ടിലേറെയായി സിനിമാ സംഗീത ജീവിതത്തിലൂടെ ചിത്ര ഇന്നും വിസ്മയിപ്പിക്കുകയാണ്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഒറിയ, ബംഗാളി തുടങ്ങിയ ഭാഷകളിലും പാടിയിട്ടുണ്ട് ചിത്ര. പ്രതിഭയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തന്റെ ലാളിത്യം കൊണ്ട് ആരുടെയും മനസ്സലിയിക്കുന്ന വ്യക്തിത്വമാണ് ചിത്രയുടേത്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുന്ന ചിത്രയുടെ ഉള്ളിൽ അലയടിക്കുന്ന ഒരു സങ്കടക്കടലുണ്ട്. മകൾ നന്ദനയെക്കുറിച്ചുള്ളത്. മകളുടെ ഓർമ്മകളിൽ ഒരിക്കൽ ചിത്ര പങ്കിട്ട വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അടുത്തിടെ പിറന്നാൾ ദിനം മകളെക്കുറിച്ച് ചിത്ര കുറിച്ച വാക്കുകൾക്ക് പിന്നാലെയാണ് എന്തുകൊണ്ടാണ് മകളുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാതെ ഇരിക്കുന്നത് എന്ന ചോദ്യം മലയാളികളിൽ പലരുടെ മനസ്സിലും ഉയർന്നിരിക്കാം. ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകനും ആരാധകരുടെ ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി. അന്ന് താരം പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായത്. എന്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സ് നിറയെ. അവൾ വളരെ പൊസസീവായിരുന്നു. മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു. അനിയന്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്കത് ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ്, ചിത്ര പറയുന്നു. ഞാനൊരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ്. പഠിപ്പിക്കണം, കല്യാണമടക്കം, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നതെന്നാണ് ചിത്ര അന്ന് പറഞ്ഞത്. എന്നെപ്പോലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കി എന്ന് താരം പറയുന്നു. ഇപ്പോൾ കാണുന്ന ചിത്ര പഴയ ചിത്രയല്ല. ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡാണ്. ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എണീക്കുന്നത്. കരയാതെ ഒരു ദിവസം പോകില്ല. പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ? മരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയല്ലേ പറ്റൂ? ചിത്ര ചോദിക്കുന്നു. ഇനി എന്തു വലിയ ദുഃഖം വന്നാലും എനിക്ക് താങ്ങാൻ പറ്റുമെന്നും താരം പറയുന്നു. ഇതിലപ്പുറമൊന്നും എനിക്കിനി താങ്ങാനാവാത്തതായില്ല. എല്ലാം താങ്ങാനുള്ള കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു വേദന എനിക്ക് തന്നത്. ഏതു മുറിവിനെയും കാലം മായ്ക്കുമെന്നാണ് പറയാറ്. പക്ഷേ എനിക്കേറ്റ ആ മുറിവ് കാലം ഉണക്കുന്നില്ല. പക്ഷേ എൻ്റെ നന്ദന എൻ്റെ മനസ്സിൽ നിന്ന് ഒരിഞ്ചിറങ്ങിയിട്ടില്ലെന്നും ചിത്ര പറഞ്ഞിരുന്നു. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, തേഡൈ ന്യൂസ്.